ഹലോ, വെൽക്കം ബാക്ക് ടു സിമ്പിൾ ടിപ്സ് ആൻഡ് ഡോഗ്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം അച്ചുവാണല്ലോ. അപ്പൊ ഇന്നലെ നമ്മൾ കണ്ടില്ല, പിന്നെ മിനിഞ്ഞാന്ന് നമ്മൾ വീഡിയോസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ചെയ്തത് നമ്മള് റിസൾട്ടിന്റെ വീഡിയോ ആയിരുന്നു. അപ്പോ ഞാൻ അന്നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിസൾട്ട് അറിയിച്ചതിന് വളരെയധികം സന്തോഷമുണ്ട്. അപ്പൊ ഇപ്പോഴും പറയാണ്, നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ടുകൾ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഇടാനായിട്ട് മറന്നു പോയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഹെയർ പാക്ക് തന്നെയാണ്. നമ്മൾ ഹെയർ പാക്ക് എന്തിനാണെന്ന് വെച്ചാൽ, നമുക്ക് മുടി കൊഴിച്ചിൽ മാറാനായിട്ടും മുടി നന്നായിട്ട് ഉണ്ടാവാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ പാക്കാണ്. ഈ ഹെയർ പാക്കിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ, നമുക്കിത് കഴുകി കളയാനായിട്ട് ഭയങ്കര പാടായിരിക്കും. അതായത് ഉലുവനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ടുള്ള ആൾ എന്ന് പറഞ്ഞാൽ കീഴാർനെല്ലിയാണ്. കീഴാർനെല്ലിയും ഉലുവയും വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഹെയർ പാക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഈ ഹെയർ പാക്കിന് ആവശ്യമായിട്ടുള്ള ഐറ്റം എന്ന് പറഞ്ഞാൽ കീഴാർനെല്ലിയാണ്. അപ്പം കീഴാർനെല്ലി നമുക്ക് തണ്ടും ഇലയും ഒക്കെ വേണം കേട്ടോ. എല്ലാം വേണം, കളയേണ്ട ആവശ്യമില്ല. നന്നായിട്ട് കഴുകിയെടുത്താൽ മതി. പിന്നെ വേണ്ടത് ഉലുവയാണ്. ഉലുവ നമുക്ക് തലേ ദിവസം വെള്ളത്തിൽ ഇട്ടത് ഇട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം ആ വെള്ളത്തോടുകൂടി തന്നെ നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. അതായത് വേറെ വെള്ളം ചേർക്കേണ്ട, ആ ഒഴിച്ചു വെച്ച വെള്ളത്തോടുകൂടി തന്നെ നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കീഴാർനെല്ലിയുടെ ഒരു വലിയ കീഴാർനെല്ലിയാണ്, അപ്പോൾ അതാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് രണ്ടും പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ട്. അരച്ചെടുത്തിട്ട് സ്കാൽപ്പിലും ഹെയറിലും നന്നായിട്ട് തേച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് മുടി കൊഴിച്ചിൽ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ കീഴാർനെല്ലിക്ക് ഇത് മാത്രമല്ല കേട്ടോ ഗുണങ്ങൾ, ഒരുപാട് ഗുണങ്ങളുണ്ട്. ആയുർവേദ ഗ്രന്ഥത്തിൽ കീഴാർനെല്ലിനെ കുറിച്ചൊക്കെ ഒരുപാട് പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഉലുവ മുടി വളരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. കീഴാർനെല്ലിയും അതുപോലെ തന്നെയാണ്. ഇത് രണ്ടും കൂടി ചേർന്നാൽ ഇതിൻ്റെ ഇരട്ടി ഗുണങ്ങൾ നമുക്ക് ലഭിക്കും. ഇത് നന്നായിട്ട് സ്കാൽപ്പിലും ഹെയറിലും തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഒരു 20 മിനിറ്റോളം തലയിൽ വെച്ചുകൊണ്ടിരിക്കാം. അപ്പം നമ്മൾ ഈ പാക്ക് ചെയ്യാൻ നേരത്ത് ഉലുവയൊക്കെ അരച്ചെടുത്തിട്ട് നമുക്ക് പിഴിഞ്ഞിട്ട് അതിൻ്റെ നീരെടുത്ത് തേക്കുകയാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ. കാരണം അല്ലെങ്കിൽ ഇപ്പോൾ മഴക്കാലമൊക്കെ അല്ലേ, അപ്പം നമുക്ക് മുടിക്കായ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളിത് അരിച്ചെടുത്തിട്ട് തേക്കുവാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ രണ്ടിൻ്റെയും ഗുണങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, മുടി വളരാനായിട്ടും മുടി കൊഴിച്ചിൽ മാറാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്ന രണ്ട് ഐറ്റംസും. അപ്പം നമുക്കൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്തോളാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ഹെയർ പാക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു പോയത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഇട്ടോളാം, ഞാൻ തീർച്ചയായിട്ടും അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ, അടുത്ത ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. അപ്പൊ വേറെ ഒന്നുമില്ല, നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ അക്ഷയ. ടേക്ക് കെയർ, ബൈ.